ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിച്ചു നോക്കിയാലോ. വൈകുന്നേരമായപ്പോൾ അരിമത്തിയക്കാരൻ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി. അവനും യേശുവിനെ ശിക്ഷപ്പെട്ടിരുന്നു. അവൻ പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അതവന് വിട്ടുകൊടുക്കാൻ പീലാത്തോസ് കൽപ്പിച്ചു. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ച് അവൻ പോയി. ഇത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 57-ാം തിരുവചനമാണ്. എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. സമ്പൂർണ്ണ പരാജയത്തിൻ്റെ മൂർത്തഭാവമായി തോന്നാം യേശുവിൻ്റെ കല്ലറ. ജീവൻ്റെ ഉറവിടം എന്ന് നാം സ്വയം വിശേഷിപ്പിച്ചവൻ ഇപ്പോൾ ചലനമറ്റ് മറ്റേതു മർത്തിനെയും പോലെ കല്ലറയിൽ ശയിക്കുന്നു. ശിഷ്യന്മാരെല്ലാവരും ഭയന്നൊളിച്ചു. യേശുവിൻ്റെ ശത്രുക്കൾ വിജയം ആഘോഷിച്ചു. യേശു പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നുവെന്ന് അവർ തെളിയിച്ചു. ജീവൻ്റെ മേൽ മരണം, നന്മയുടെ മേൽ തിന്മ ആധിപത്യം ഉറപ്പിച്ചതുപോലെ മരിച്ചവൻ മരിച്ചു തന്നെ കിടക്കണം. ആരും അവൻ്റെ ശരീരം മോഷ്ടിക്കരുത് എന്ന് ഉറപ്പുവരുത്താൻ റോമൻ ഗവർണറായ പീലാത്തോസിൻ്റെ അനുവാദത്തോടെ യഹൂദ നേതാക്കന്മാർ യേശുവിൻ്റെ കല്ലറയ്ക്ക് മുദ്രവെച്ചു. കാവൽ ഏർപ്പെടുത്തി. അവർ വിജയിച്ചു. ഇവിടെ ഏറ്റവും ഭയാനകവും നിരാശാജനകവുമാണ് ദൈവത്തിൻ്റെ മൗനം. യേശുവിനെ ബന്ധിച്ചതു മുതൽ ഇങ്ങോട്ട് ദൈവത്തിൻ്റെ ഒരു ഇടപെടലും കാണാനില്ല. യേശുവിൻ്റെ ശത്രുക്കളുടെ വെല്ലുവിളികൾക്ക് മറുപടി നൽകിയില്ല. യേശു കുരിശിൽ കിടന്ന് നിലവിളിച്ചിട്ടും യാതൊരു പ്രത്യുത്തരവും നൽകിയില്ല. മനസ്സിലാക്കാൻ കഴിയാത്ത സംഭവ പരമ്പരകളാണ്. ശിഷ്യരുടെ വിശ്വാസത്തെ പിടിച്ചുലയ്ക്കുന്ന, അവരെ നിരാശയുടെ നീർക്കഴുത്തിലേക്ക് വലിച്ചു താഴ്ത്തുന്ന ദൈവത്തിൻ്റെ നിശബ്ദത. യേശു പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനാണ് യേശുവെങ്കിൽ, എൻ്റെ പിതാവേ ഇപ്രകാരം മൗനം പാലിക്കുന്നു. യേശുവിൻ്റെ ദൈവപുത്രത്വം മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വഭാവവും അസ്തിത്വവും പോലും ചോദ്യം ചെയ്യപ്പെടൽ അവസരം ഒരുക്കുന്നതാണ് ഈ മൗനം. എന്താണിതിനർത്ഥം? എന്തു സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുക? ദൈവത്തിൻ്റെ മൗനം നിത്യമല്ല, കഴിവുകേടിൻ്റെയോ സ്നേഹരാഹിത്യത്തിൻ്റെയോ അടയാളവുമല്ല. ദൈവം സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കിയ ഒരു അടയാളമാണ് ഇത്. മകനെ മരിക്കാൻ വിട്ടുകൊടുത്തവൻ, കല്ലറയ്ക്ക് മുദ്രവെച്ച് ഭദ്രമാക്കാൻ അനുവദിച്ചവൻ, മനുഷ്യരോടുള്ള തൻ്റെ സ്നേഹം എത്ര വലുതെന്ന് കാണിച്ചു തരികയാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ മാത്രം അത്രയേറെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം. അത്യാഹിതങ്ങളും നഷ്ടങ്ങളുമായി തോന്നുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് മുദ്രിതമായ കല്ലറയും ദൈവത്തിൻ്റെ മൗനവും. ദൈവം വീണ്ടും ഇടപെടും. മനുഷ്യൻ വെച്ച മുദ്ര തകരും, കല്ലറ തുറക്കും. ശവശരീരം അവിടെ ഉണ്ടായിരിക്കില്ല, മരിച്ചവൻ ഉയർക്കും. അത് ദൈവം നിശ്ചയിച്ച സമയത്തായിരിക്കും സംഭവിക്കുക. അതിനാൽ പ്രത്യാശയോടെ കാത്തിരിക്കുക. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലവും നിരാശാജനവുമായി തോന്നിയാലും കർത്താവിൽ ആശ്രയിക്കുക. രാത്രി അവസാനിക്കും, നിത്യമായ പ്രകാശം ഉദിക്കും. അതിനുവേണ്ടി കാത്തിരിക്കാൻ പഠിപ്പിക്കുന്നതാണ്, പ്രേരിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ മൗനം. അതിനാൽ നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇത് ഹോസിയ പുസ്തകത്തിലുള്ള വായന 12-ാം അധ്യായം 6-ാം തിരുവചനമാണ്. എത്ര പ്രതിസന്ധികളുണ്ടായാലും കർത്താവിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ നിരാശപ്പെടുത്തുകയില്ല. ഈ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.